എന്റെ പൊന്നു സാറേ, ദേ ഇത് ഇരുപതാമത്തെ പെണ്ണുകാണല്ല. ദയവിച്ചേ തന്റെ മാനം കെട്ടിത്തരുത്. അതിന് തനിക്കെന്തോന്ന് മാനം? എന്നാലും സാറിനേക്കാൾ എനിക്കത് ഇത്തിരി കൂടുതലാ, അതുകൊണ്ട് പറയുന്നതാ. താ ഒന്ന് ചലിക്ക, അത് കൂടെ അറിഞ്ഞാ മതി. ഇപ്പൊ പറയുന്നതാണോ കുറ്റം? എന്റെ പൊന്നു സാറേ, ഓരോരുത്തരുടെ പെണ്ണു കാണാൻ ചെല്ലുമ്പം അവര് കൊണ്ടു തരുന്ന ആഹാര സാധനങ്ങളെല്ലാം വലിച്ചു വാരി നക്കി തുളച്ച് തിന്നിട്ട് അവസാനം പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നതിനെ ഒരു നാണവും മാനവും ഒക്കെ വേണം. എടോ, പെണ്ണ് കാണാൻ ചെല്ലുമ്പഴാ ഓരോ വീട്ടിലും ഏറ്റവും നല്ല ആഹാര സാധനങ്ങൾ മുന്നേ ഇറക്കുന്നത്. അത് കാണുമ്പോ എന്റെ വായി വെള്ളം ഊറും. ഞാനല്ല അങ്ങ് തിന്നും, പിന്നെ ആ പെണ്ണിന്റെ മുഖം കാണുന്നത്. കൊള്ളാത്ത പെണ്ണെ ഞാൻ കെട്ടണോ? അയ്യാ, കൊള്ളാത്ത പെണ്ണോ? അയ്യാ, അതിന് സാറിന് എന്തിനു കൊള്ളാ? ഇങ്ങനെ നടക്കുന്ന സാറ് ആണുങ്ങളെ പോലെ നീളമുണ്ടോ? ഒരുമാതിരി കടുവ മോന്തയും. ഏതെങ്കിലും ഒരു പെണ്ണിന് ഇഷ്ടപ്പെട്ടാൽ തന്നെ അത് സാറിന്റെ ഭാഗ്യം. എടോ, എന്റെ കൂടെ ആജീവനാന്ത ജീവിക്കേണ്ട സാധനമാ. നോക്കിയും കണ്ടു ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റൂ. നോക്കിയും കണ്ട് സെലക്ട് ചെയ്താ മതി. ആദ്യം പെണ്ണിന്റെ മുഖം നോക്കുക, അല്ലാതെ പെണ്ണിന്റെ കൈ ഇരിക്കുന്ന പലഹാരമല്ല നോക്കേണ്ടത്. പിന്നെ പെണ്ണിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലഡു, ഇല്ലെങ്കിൽ ഒരു ജിലേബി, അതും പകന്നു. പിന്നെ ചായ മൊത്തം കുടിച്ചു തീർത്തേക്കുക. പെണ്ണെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? പലഹാരത്തെ തുടരുത്, ചായ പകുതി കുടിച്ചിട്ട് വെക്കുക. ഒട്ടും പെണ്ണെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അല്ല, ഒരുപാട് ഇഷ്ടപ്പെട്ടാലോ? അത് സാറിന്റെ ഇഷ്ടം പോലെ. പെണ്ണിന്റെ വീടെടുക്കാറായി, ഒരല്പം മാന്യത കാണിക്കണേ. എന്താന്ന് വർത്തമാനമാ സാറേ? ഇന്നലെ ഞാനിവിടെ വന്നിട്ട് പോയതല്ലയോ? ചെറുക്കനെ കൊണ്ട് എത്താമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ചില്ലറ തരുമെന്ന് ചോദിച്ചപ്പോ ഇന്ന് തരാമെന്നല്ലേ സാറ് പറഞ്ഞത്? എങ്കിലും അകത്തേക്ക് ഇരിക്കാം. ഇത് പപ്പൻ, ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകന്. പയ്യന് ലേശം മുടന്നുണ്ട് അല്ലയോ? സർക്കാർ ജോലിയല്ലയോ? അത് മതി. പെണ്ണിനെ വിളിക്ക്, സമയം കളയണ്ട. മനുജെ, മോളെ വിളിക്കൂ. ബി എസ് സി ഫസ്റ്റ് ക്ലാസ്സാ. ബി എസ് സി കോച്ചിങ്ങിനും പോകുന്നുണ്ട്, ജോലി ഉറപ്പാ. എന്താ പേര്? മഞ്ജു. ഏതുവരെ പഠിച്ചു? ബി എസ് സിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അവരെന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ. എങ്കിൽ ചായ എടുത്ത് കുടിച്ചോ. ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്തെങ്കിലും ഡിമാൻഡുകൾ? ക്യാഷ് ആയിട്ട് എനിക്ക് ഒരു 15 ലക്ഷം രൂപ വേണം, പിന്നെ ഒരു കാർ, സ്വർണം 1.5 കിലോ എങ്കിലും വേണം, എങ്കിൽ ഈ കല്യാണം നടക്കും. എഴുന്നേൽക്കാൻ തന്നോട് മുടിയ, എനിക്ക് വിവാഹം വേണ്ടച്ച. മോളെ, പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരനെ മതി അവൾക്ക്. അവളെ സ്നേഹിക്കുന്ന ഒരാള്. തനിക്ക് താൻ ചോദിച്ചതൊക്കെ കിട്ടാൻ യോഗ്യത ഉണ്ടോ? അത് കിട്ടുന്നിടത്ത് പോയി പെണ്ണാലോയ്ക്ക്. ഇവിടെ ധനമായി തനിക്ക് തരാനേ ഈ നിൽക്കുന്ന പെൺകുട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇവളുടെ അച്ഛൻ സമ്പാദിച്ച വകയിൽ വല്ലതും ഉണ്ടെങ്കിൽ ഇവക്കും അതിന്റെ ഒരു വിഹിതം അങ്ങോട്ട് തരും. ഏതായാലും തനിക്കിനി ഇവിടെ പെണ്ണില്ല. പോടോ, ഇറങ്ങിപ്പോടോ. ഒരു പണിയും കൂലിയും ഇല്ലാതെ കടത്തിന്റെ കട്ടം പീടിയും വലിച്ച് കുത്തിയിരിക്കുന്നവന്മാർ പോലും ചോദിക്കുന്നത് 50 പവനും 5 ലക്ഷവും കാറും ഒക്കെയാണ്. സ്വർണവില കൂടുന്നതനുസരിച്ച് കടം മേടിച്ച് 200, 300 പവനും കാറും ഒക്കെ കൊടുക്കാൻ പെൺവീട്ടുകാരും. ഇനിയെങ്കിലും നമ്മളെല്ലാം കൂടി ശ്രമിച്ചാൽ ഈ മഞ്ഞ ലോകത്തിന്റെ ഉപയോഗം കുറയ്ക്കരുതോ? ഈ സ്ത്രീധന സമ്പ്രദായം നിർത്താൻ ശ്രമിക്കരുതോ? പപ്പൻ ഒന്നേ പറയാനുള്ളൂ, സ്ത്രീയാണ് ധനം, മറ്റു ധനങ്ങൾ ചോദിച്ചു വാങ്ങരുത്. അച്ഛനമ്മമാർ അവൾക്ക് മനസ്സറിഞ്ഞു കൊടുക്കുന്നത് കുറഞ്ഞുപോയി എന്ന് കരുതി അവളെ ദ്രോഹിക്കരുത്. പകരം സ്നേഹിക്കുക, അതല്ലേ നല്ലത്.